ഹായ് കൂട്ടുകാരെ, ടൊറൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ടൊറൻറ്റ് യൂസ് ചെയ്യണവർ മുഴുവനും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് അങ്ങനൊരു ധാരണ ചിലർക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല സത്യത്തിൽ. അത് എല്ലാവരും എന്ന് ഞാൻ പറയണില്ല, കുറച്ച് പേര്. അപ്പോൾ എന്താണ് ടൊറൻറ്റ് എന്നുള്ളത് ആദ്യം അറിയണം. വളരെ സിമ്പിളായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ടൊറൻറ്റ്, പിന്നെ എന്തിനാണ് ടൊറൻറ്റ് ഉപയോഗിക്കുന്നത്, പിന്നെ ടൊറൻറ്റിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ പറയാമെന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് അധികവും സാങ്കേതിക വശങ്ങളിലേക്ക് പോകണില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ടൊറൻറ്റ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലരും പറയുക, സിനിമ ഡൗൺലോഡ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ, സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയാണ് പറയുക. അത് ഒരു പരിധിവരെ ശരിയാണ്. ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ മിക്കവാറും ടൊറൻറ്റ് യൂസ് ചെയ്യാറ്. ടൊറൻറ്റ് ലീഗലാണോ ഇല്ലീഗലാണോ, ടൊറൻറ്റ് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും ടൊറൻറ്റ് സൈറ്റുകളെല്ലാം തന്നെ ഇന്ത്യയിൽ ബാൻഡാണ്. ടൊറൻറ്റ് ഇന്ത്യയിൽ യൂസ് ചെയ്യാനുള്ള അവസരമില്ല. നമ്മൾ ഇടയ്ക്കിട്ട് കാണാറുണ്ട് തമിഴ് റോക്കേഴ്സ് പോലുള്ള ഇല്ലീഗൽ ടൊറൻറ്റ് സൈറ്റുകളൊക്കെ പൂട്ടിച്ചതും അത് പിടിച്ചെടുത്തതും അതിൻ്റെ സെർവറുകൾ പിടിച്ചെടുത്തതൊക്കെ നമ്മൾ കാണാറുണ്ട്. ലീഗലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക്, അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ, ഇത് എന്തായാലും അത് നിർമ്മിക്കുന്ന ആൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കാത്തിടത്തോളം കാലം, അതായത് സൗജന്യമല്ലെങ്കിൽ, അത് ടൊറൻറ്റിലുണ്ടെങ്കിൽ, അത് ടൊറൻറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. അത് ഏത് നിയമപ്രകാരവും അത് ഇല്ലീഗലാണ്. ഒരു ഉദാഹരണം എടുക്കാം. അതായത് ഒരു സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയറുകളുണ്ട്. ലിനക്സിൻ്റെ തന്നെ പല ഡിസ്ട്രിബ്യൂഷനുണ്ട്, ഉബുണ്ടു, കുബുണ്ടു, അതുമാതിരി മിൻറ്റ് ലിനക്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി, ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ഇത് നമുക്ക് ആർക്കും പൈസ കൊടുത്ത് വാങ്ങേണ്ട സംഭവമല്ല. ഫ്രീ ആയിട്ട് അവർ ആര് നിർമ്മിച്ചോ അവർ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് എളുപ്പം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈറ്റിൽ തന്നെ ഒരു ടൊറൻറ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ലീഗലാണ്. അത് നമുക്ക് സൗജന്യമായിട്ട് തരുന്നതാണ്. നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്താൽ അത് ഇല്ലീഗൽ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് സോഫ്റ്റ്വെയർ, ഈ ടൊറൻറ്റിങ് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത് നിങ്ങൾ ഏത് കണ്ടൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ആദ്യം നമുക്ക് ടൊറൻറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ടൊറൻറ്റ് വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഫയലുകൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്കിംഗ് രീതിയാണത്. സാധാരണ നമ്മൾ ഫയൽ ഷെയറിംഗ് എന്ന് പറയാം. അപ്പോൾ ആ ഫയൽ ഷെയറിങ്ങിനുള്ള ഒരു രീതി, ആ ഒരു രീതിയെ കുറിച്ച് പറയുമ്പോൾ, സാധാരണ നമ്മൾ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡൊമൈനിലായിരിക്കും നമ്മൾ മിക്കവാറും, ഒരു ഡൊമൈൻ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെർവർ ഉണ്ടാവും, ആ സെർവറിലായിരിക്കും ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയൽ ഇരിക്കുക. ആ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പേരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് പേര് ഒരേ സമയം ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, അപ്പോൾ എല്ലാവരും കൂടി ആ സെർവറിനെ ആക്സസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിലേക്കുള്ള ട്രാഫിക് കൂടും. അങ്ങനെ സെർവർ സ്റ്റക്കാവും, അല്ലാന്നുണ്ടെങ്കിൽ സെർവർ ഡൗൺ ആവും, അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട്. അതായത് എത്ര അധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കണോ അപ്പോൾ അത്ര അധികം അതുപോലെ തന്നെ അത് സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ ടൊറൻറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് P2P നെറ്റ്വർക്ക്, അല്ലെങ്കിൽ പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവമാണ് യൂസ് ചെയ്യുന്നത്. വളരെ മുമ്പ് തന്നെ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ആര് കണ്ടുപിടിച്ചു എന്നൊക്കെ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ടൊറൻറ്റിൽ യൂസ് ചെയ്യുന്നത് പിയർ ടു പിയർ നെറ്റ്വർക്കിംഗ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരേ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന അനവധി കമ്പ്യൂട്ടറുകൾ ചേർന്നിട്ട് ഒരു നെറ്റ്വർക്ക് അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതേ ഫയൽ തന്നെ മറ്റു പലരും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരേ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുകയും അവ തമ്മിൽ ഈ ഫയലുകളുടെ കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി, അപ്പോൾ ആ ഫയൽ തന്നെ വേറൊരാൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഡൗൺലോഡിങ് ഒരു പരിധി വരെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കും. അതായത് മറ്റയാളുടെ കയ്യിൽ ആ ഫയൽ അത്ര ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരേ സമയം ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ഫയലിൽ നിന്ന് കുറച്ച് ഭാഗം അയാളുടെ ഇതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെ എത്ര പേര് ചെയ്യുന്നുണ്ടോ അങ്ങനെ പരസ്പരം ഇത് കൈമാറിക്കൊണ്ടിരിക്കും ഫയലുകൾ. അങ്ങനെ ഫയൽ കൈമാറ്റം കുറച്ച് കഷ്ണ ഒരു എന്താ പറയുക പാക്കറ്റ്സ് പാക്കറ്റ്സ് ആയിട്ട് ഇത് കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡൊമൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ എത്ര അധികം പേര് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കണോ അത്രയധികം ഇതിൽ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്.
അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് അധികം പേര് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടുന്നു. അപ്പോൾ അധികം പേര് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു അത്രയധികം പേര് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്പീഡ് കൂടും, നമുക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാൻ ആരംഭിക്കും. അപ്ലോഡ് ചെയ്യുന്നതിന് സീഡിംഗ് എന്ന് പറയും. പിന്നെ സീഡിംഗ്, ലീച്ചേഴ്സ്, ട്രാക്കേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത്രയ്ക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സിമ്പിളായിട്ട് ഇതാണ് ടൊറൻ്റ്. പിന്നെ ഇതിന് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൊറൻ്റ് ക്ലയൻറ്റ് ആവശ്യമുണ്ട്. യു ടൊറൻ്റ്, ബിറ്റ് ടൊറൻ്റ്, അങ്ങനെയുള്ള ക്ലയൻറ്റ്, ഏതെങ്കിലും ഒരു ടൊറൻ്റ് ക്ലയൻറ്റ് ആവശ്യമുണ്ട്. അങ്ങനെ ആ ക്ലയൻറ്റും പിന്നെ ഒരു ഡോട്ട് ടൊറൻ്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ വരുന്ന ഒരു ഫയലും ആവശ്യമുണ്ട്. അത് ഏത് ടൊറൻറ്റിന് ഏത് ഫയലാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടൊറൻറ്റ് ഫയലാണ് വേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റ് ലിങ്ക്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇല്ലീഗലായിട്ടുള്ളതൊന്നും കാണിക്കുന്നില്ല, ലീഗലായിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ടൊറൻറ്റ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടൊറൻറ്റ് യൂസ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൊറൻറ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ബിറ്റ് ടൊറൻറ്റോ യു ടൊറൻറ്റോ യൂസ് ചെയ്യാം. ബിറ്റ് ടൊറൻറ്റ് ആണെങ്കിൽ ബിറ്റ് ടൊറൻറ്റ്, ബിറ്റ് ടൊറൻ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിറ്റ് ടൊറൻറ്റിൻ്റെ സംഭവങ്ങൾ വരും. അതിൻ്റെ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ഡൗൺലോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. രണ്ട് മൂന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. അല്ലാന്നുണ്ടെങ്കിൽ യു ടൊറൻറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ്, ഇതിലും ഡൗൺലോഡ് യു ടൊറൻ്റ് ഉണ്ട്, വെബോ ക്ലാസിക്കോ ഉണ്ട്. ഞാനിത് ക്ലാസിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. പിന്നെ ഇനി എങ്ങനെയാണ് ഇന്ന് ഇത് വെച്ച് ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കാം. ഞാൻ മിൻറ്റ് ലിനക്സ് ആണ് ഡൗൺലോഡ് ചെയ്യാം. മിൻറ്റ് ലിനക്സ് അടിച്ചു കൊടുത്തു. അപ്പോൾ മിൻറ്റ് ലിനക്സ് ഒരു OS ആണ്, ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അപ്പോൾ കണ്ടോ, ഇവിടെയുണ്ട് ഓപ്ഷൻ, ഇവിടെയുണ്ട് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഏത് വേർഷനാണ് നമുക്ക് വേണ്ടതെന്ന്. ഞാൻ സിനിമണാണ് യൂസ് ചെയ്യുന്നത്. ഇതേതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഇവിടെ കിടക്കുന്നുണ്ട് ടൊറൻറ്റ് വെച്ചിട്ട്. ഈ ടൊറൻറ്റിൽ നമുക്ക് ടൊറൻറ്റ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ടൊറൻറ്റിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് വേണ്ട, ഡോട്ട് ടൊറൻറ്റ് എന്ന എക്സ്റ്റൻഷനുള്ളൊരു ഫയലായിരിക്കും അത്. നമ്മൾ ഡൗൺലോഡ്സിൽ പോയി നോക്കാം. ഡൗൺലോഡ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ലിനക്സ് മിൻറ്റ് ടൊറൻറ്റ് ISO എന്നിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒറിജിനലി ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, അത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൊറൻറ്റ് ഫയലാണത്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അത് ഓപ്പൺ ആവും. നമ്മുടെ ടൊറൻറ്റ് ക്ലയൻറ്റ് ഓപ്പൺ ആവും. ക്ലയൻറ്റ് ഓപ്പൺ ആയിട്ട് നമ്മളതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് കാണിക്കും. ഇവിടെ ഡൗൺ സ്പീഡ് കാണിക്കും, ഇവിടെ അപ് സ്പീഡ് കാണിക്കും. ഇപ്പോൾ കണ്ടോ 48.5 KBPS ആണ് ഡൗൺലോഡ് സ്പീഡ് കാണിക്കുന്നത്. ഇത് കൂടിക്കൊണ്ടേയിരിക്കും അപ് സ്പീഡ്. ഇതായത് നമ്മുടെ നിന്ന് അപ്ലോഡ് ആവണതും നമുക്ക് ഇങ്ങോട്ട് ഡൗൺലോഡ് ആവണ സ്പീഡാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിവിടെ EV സ്റ്റാറ്റസ് എന്നുള്ളടത്ത് എത്ര പെർസെൻറ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് ഇവിടെ കാണിക്കും. ഇപ്പോൾ 0.1% ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇത് 100% ആവണം, അപ്പോഴാണ് ഫുൾ ഫയൽ നമ്മുടെ ഇതിലേക്ക് ആവുക. ഫുൾ ഫയൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സീഡിങ് നടന്നു പിന്നെ നടക്കും. കുറച്ച് നമ്മുടെയിലേക്ക് കുറച്ചാകുമ്പോൾ തന്നെ അതിൽ സീഡിങ് തുടങ്ങും. സീഡിങ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കമ്പ്യൂട്ടറിലേക്കുള്ള അപ്ലോഡിങ് തുടങ്ങും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് നിർത്തി പോകണമെന്ന് വെച്ചാൽ നിർത്തി പോകാം. അതായത് പോസ് ചെയ്ത് വെച്ച് പോകാം, ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുക. സ്റ്റോപ്പായി കിടക്കും. എത്ര ഡൗൺലോഡ് ചെയ്യണ്ടോ അത്രയും ഡൗൺലോഡ് ആയിട്ട് അവിടെ കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക, നമ്മൾ വീണ്ടും ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെ ഡൗൺലോഡ് ചെയ്താൽ വീണ്ടും ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവും. ഇതിൽ ഇവിടെ ഒരു എസ്റ്റിമേറ്റഡ് ടൈം കൂടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 years 45 weeks ആണ് കാണിക്കുന്നത്. അത് കാര്യമാക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഡൗൺലോഡിങ് കറക്റ്റ് ആവുമ്പോൾ, അതായത് സ്പീഡ് കൂടി വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് കാണിക്കും. നമ്മളപ്പോൾ ക്ലോസ് ചെയ്തില്ല, അപ്പോൾ സ്പീഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കണ്ടോ, ഇപ്പോൾ ഇത് 1 day 2 hours ആയി. ഇപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ പിയേഴ്സ് നെറ്റ്, ആ ഒരു പിയറുകൾ, അത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെയുണ്ട്. ഏതൊക്കെയാണ്
ക്ലയൻറ്റ് എന്തൊക്കെ ക്ലയൻറ്റ് യൂസ് ചെയ്തിട്ട് ആരൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടോ. ഇവിടെ ഇപ്പോൾ വീണ്ടും കുറഞ്ഞു, 4 hour 24 minutes ആയി. ശരിക്കും ഇത്രയൊന്നും വേണ്ട, മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ ഇത് ഡൗൺലോഡാകും. ഇതിപ്പോൾ നമ്മുടെ സ്പീഡ് കൂടി 1.7 Mbps ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ എത്ര പേഴ്സൻ്റ് ആയി നോക്കി, 3-4% ആയിട്ടുണ്ട് ഇപ്പോൾ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആകും, 100% ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയാണ് ടൊറൻറ്റിലുള്ളത്. ടൊറൻറ്റ് സിമ്പിളാണ്, പക്ഷേ നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ളതൊന്നും ഡൗൺലോഡ് ചെയ്യരുത്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡൗൺലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു ലൈക്ക് തരാം. എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാലോ, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയാം. അപ്പോൾ ബൈ.